ഇന്നത്തെ നമ്മുടെ വീഡിയോയില് ഒരു പുതിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ നഴ്സിംഗ്ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളെല്ലാം ഇനി മുതൽ നമ്മുടെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. നഴ്സിംഗ്ഫ്ലിക്സ് ലെക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വെബ്സൈറ്റിലും ഈ കോഴ്സുകളെല്ലാം ഇനി മുതൽ അവൈലബിൾ ആയിരിക്കും. അത് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ iOS യൂസേഴ്സിന് അതൊരു ബുദ്ധിമുട്ടായിരുന്നു, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ക്ലാസ്സസ് ഈ പറഞ്ഞ പോലെ ആപ്പിൾ സ്റ്റോറിൽ ഇല്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഐഫോൺകാർക്കും പിന്നെ ഈ പറഞ്ഞ പോലെ ലാപ്ടോപ്പിലൊക്കെ കുറച്ച് ലാപ്ടോപ്പ് ഫ്രണ്ട്ലി ആയിട്ടും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് വെബ്സൈറ്റിലോട്ടും കൂടെ മാറ്റിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാല് ഇപ്പം നമ്മൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവർക്കും അത് ഗുണമായിരിക്കും. സെയിം നിങ്ങളുടെ ലോഗിൻ ഐഡിയും പാസ്വേഡും കൊണ്ട് നമ്മുടെ ഈ പറഞ്ഞ പോലെ വെബ്സൈറ്റിലും ക്ലാസ്സുകൾ കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ വെബ്സൈറ്റിന്റെ URL ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നഴ്സിംഗ്ഫ്ലിക്സ് ലെക്ചേഴ്സ് ടൈപ്പ് ചെയ്താൽ മതി, URL കിട്ടും. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പേജിലോട്ട് വരും. അപ്പം ഈ പറഞ്ഞ പോലെ ഈ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് മാറിയിട്ട് ലോഗിന്റെയും സൈനപ്പിന്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ലോഗിൻ ഐഡിയും പാസ്വേഡും മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വ്യൂവിലോട്ട് എത്തും നിങ്ങൾ. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിലൂടെ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ക്ലാസ്സുകളുടെ കാര്യം എന്താ പറയണ്ട്, എപ്പോഴും പറയുന്ന കാര്യങ്ങൾ തന്നെ. നമ്മളിപ്പം ഒരുപാട് കോഴ്സസ് ഇതിനകത്ത് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ക്രാഷ് കോഴ്സസ് ഉണ്ട്, റെഗുലർ ക്ലാസ്സസ് ഉണ്ട്, മിനി ക്രാഷ് കോഴ്സസ് ഉണ്ട്. ഇതെല്ലാം ഒരു കുറച്ച് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ നോക്കിയിരിക്കുന്നത് ഒന്ന് സമയം തന്നെ, സ്റ്റുഡൻസിന്റെ ടൈം നോക്കിയിട്ട്. ചിലർക്ക് വളരെ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ എക്സാംസിന് വേണ്ടിയിട്ട്, ചിലർക്ക് നന്നായിട്ട് സമയം ഉണ്ടാവും. അപ്പോൾ ടൈം ഒരു ഘടകമാണ്. പിന്നെ നോളജ് ലെവല് എത്രയുണ്ടെന്നുള്ളത് ഓൾറെഡി അത് നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് എക്സാമിന് വേണ്ടിയിട്ടാണെന്നുള്ളത്. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കോഴ്സുകൾ ഇതിനകത്തിൽ എന്താ പറയണ്ടേ രൂപപ്പെടുത്തിയിരിക്കുന്നത്. എന്നുവെച്ചാൽ റെഗുലർ ക്ലാസ്സസ് പ്രധാനമായിട്ട് ഗവൺമെന്റ് എക്സാംസുകാരെ ഉദ്ദേശിച്ചിട്ട് ഉള്ളതാണ്. എന്നുവെച്ചാൽ അതിനകത്തിലെ എല്ലാ സബ്ജക്റ്റുകളും, നഴ്സിംഗിന്റെ എല്ലാ സബ്ജക്റ്റുകളും അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ ഫോക്കസ് ആയിട്ട് തിയറി പഠിപ്പിക്കുന്നുണ്ട്. അതിനകത്തിൽ അനാട്ടമി വരുന്നുണ്ട്, മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് വരുന്നുണ്ട്, പിന്നെ വേറെന്താ OBG വരുന്നുണ്ട്, സൈക്യാട്രി, പീഡിയാട്രിക്സ് അങ്ങനെയുള്ള സബ്ജക്റ്റുകളെല്ലാം. അതുകൂടാതെ സോഷ്യോളജി, സൈക്കോളജി, മൈക്രോബയോളജി, റിസർച്ച്, മാനേജ്മെന്റ്, എഡ്യൂക്കേഷൻ പോലുള്ള സബ്ജക്റ്റുകളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കവർ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന റെഗുലർ ക്ലാസ്സസ് ആണ്. ഈ റെഗുലർ ക്ലാസ്സസ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഗവൺമെന്റ് എക്സാംസുകാർക്കാണ്. അവർക്ക് വേണ്ടിയിട്ട് യുണീക് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് DHAAD, MOH, PROMETRIC, പിന്നെ NCLEX RM പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കാണ്. അത് ക്രാഷ് കോഴ്സ് എന്ന പേരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെഗുലർ ക്ലാസ് ആണെന്ന് പറയാൻ സാധിക്കും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തീരെ ടൈം ഇല്ലാത്തവര്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് പഠിച്ചിട്ടുള്ളവർ, എവിടെയെങ്കിലും പഠിച്ചിട്ടുള്ളവരായിരിക്കാം, അവർക്ക് നമ്മുടെ ഒരു ക്ലാസ് ഒരു എന്താ പറയണ്ട ഒരു സമ്മറി പോലെ കിട്ടണം. ഓക്കെ, ഇമ്പോർട്ടന്റ് പോയിന്റുകളെല്ലാം കിട്ടണം. അങ്ങനത്തെ ഒരു രീതിയിൽ ടൈം തീരെ ഇല്ലാത്തവർക്ക് ഒരു ഞാൻ പറഞ്ഞ ഒരു 3 ദിവസത്തെ ക്രാഷ് കോഴ്സ് എന്നുള്ള രീതിയിലൊക്കെ കണക്ക് കൂട്ടാം. മിനി ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സും നമ്മൾ അതിനകത്ത് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പൊ ബേസിക് ആയിട്ട് 3 കോഴ്സാണുള്ളത്. റെഗുലർ ക്ലാസ്സസ് ഉണ്ട്, ക്രാഷ് കോഴ്സ് ഉണ്ട്, മിനി ക്രാഷ് കോഴ്സ് ഉണ്ട്. അതുകൂടാതെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് എന്ന് പറഞ്ഞാൽ 10-75 ഉണ്ട്, 70-ന് മുകളിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ്. സോ അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ ഈ നമ്മുടെ യൂട്യൂബിലും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അത് നമ്മളിപ്പോൾ കൺവേർട്ട് ചെയ്തിട്ട് അപ്പൊ നമ്മുടെ എന്താ പറയുന്നത് ആപ്ലിക്കേഷനിലും വെബ്സൈറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മളൊരു ക്വസ്റ്റ്യൻ എടുക്കുന്നു, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ പോലെ അതിനകത്ത് നിന്ന് ഒരു ടോപ്പിക് എന്തായാലും കിട്ടാതിരിക്കില്ല. ആ ടോപ്പിക്ക് അവിടെ തന്നെ ഒരു എന്താ പറയുന്നത് ഷോർട്ടായിട്ട് പറ്റുന്ന പോയിന്റുകളെല്ലാം പറഞ്ഞു മാറ്റുകയാണ്. ഞാൻ ഈ പറയുന്ന പോലെ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ഒരു 3-4 പോയിന്റുകൾ പഠിക്കുക എന്നുള്ളൊരു ഫോക്കസിലാണ് അത് കൊണ്ടുവന്നത്. അങ്ങനെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് അവൈലബിൾ ആണ്. അത് സെപ്പറേറ്റ് പർച്ചേസ് ഓപ്ഷൻ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ടെസ്റ്റ് സീരീസ് ഉണ്ട്. ടെസ്റ്റ് സീരീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മാക്സിമം കളക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, കിട്ടുന്ന ക്വസ്റ്റ്യൻസ് അല്ല, ഇതിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ നമുക്ക് എന്താ പറയുന്നത് വർഷങ്ങളായിട്ട് നമ്മളിലോട്ട് കിട്ടിയിട്ടുള്ളത് അത് ഒരു ഒറ്റ സ്ഥലത്തോട്ട് എത്തിച്ചിട്ടുണ്ട്. അതാണ് ക്രാഷ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് സീരീസ്. ഏകദേശം 10,000-ന് അടുത്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ അതിനകത്ത് നിങ്ങൾക്കൊരു 100 ക്വസ്റ്റ്യൻ്റെ ഒരു സെറ്റ്, ഒരു എക്സാം പോലെ നിങ്ങൾക്ക് എന്താ പറയുന്നത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോകാവുന്ന രീതിയിൽ അതിനകത്ത് മാർക്ക് അറിയാം, 100-ൽ നമുക്ക് എത്ര മാർക്ക് കിട്ടി, ആ രീതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോകാവുന്ന രീതിയിലുള്ള ടെസ്റ്റ് സീരീസ് ഉണ്ട്. അത് സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. ഇതുകൂടാതെ ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങിയത് ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ അപ്ഡേഷൻ എന്ന് വെച്ചാല് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ സ്റ്റുഡൻസ് അയച്ചു തരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് മെമ്മറി ബേസ്ഡ്.
അത് ഈ പറഞ്ഞ പോലെ 10 ക്വസ്റ്റ്യൻ ആയിരിക്കാം, ചിലപ്പോൾ 5 ക്വസ്റ്റ്യൻ ആയിരിക്കാം. ചിലർ ഈ അടുത്ത് ഒരു നമ്മുടെ ഒരു സ്റ്റുഡന്റ് ഏകദേശം 65 ക്വസ്റ്റ്യൻസ് ഡി എച്ച് എഡ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് ക്വസ്റ്റ്യൻ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് ഉണ്ട്. അത് തുടങ്ങിയിട്ടേ ഉള്ളൂ, 4-5 വീഡിയോസ് നമ്മളിപ്പോ ഇതുവരെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു മിനിമം ഒരു 15 മിനിറ്റിന്റെ ദൈർഘ്യം വരുന്ന, മിനിമം ആണ് പറഞ്ഞത്, 15 to 20 മിനിറ്റ്സ് ആണ് ഞാൻ ആവറേജ് കണക്ക് കൂട്ടുന്നത്. അങ്ങനെ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് അതിപ്പം ഡി എച്ച് എഡ് ആയിക്കോട്ടെ, കൂടുതലായിട്ട് വരുന്ന ഡി എച്ച് എഡേയും പ്രോമെട്രിക്കിന്റെയും വേറെന്താ പറയുന്നത് അങ്ങനെയുള്ള എക്സാംസിന്റെ ആണ്, നമ്മൾ ആ രീതിയിലാണ് അതിനകത്ത് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഗവൺമെന്റ് എക്സാംസിന്റെ അല്ല, ഗവൺമെന്റ് എക്സാംസുകാർക്ക് സാധാരണ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് ആണ് കൂടുതൽ യൂസ്ഫുൾ ആകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇതിനകത്ത് മെമ്മറി ബേസ്ഡ് ആയിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ ഉടനെ പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് ഈ അടുത്ത സമയത്ത് വന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അറിഞ്ഞിട്ട് പോകുന്നുണ്ട്, ഒരുപാട് നേട്ടമാണ്. കാരണം ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർക്ക് അതറിയാം. കാരണം ഈ അടുത്ത കാലത്ത് വരുന്ന ഈ റീസെന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അവർ ആവർത്തിക്കാറുണ്ട്, അതിൽ നിന്ന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടാക്കും. അപ്പൊ പിന്നെ അതുകൂടാതെ നമ്മൾ റെഗുലർ ക്ലാസ്സിൽ എടുത്ത സബ്ജക്ടുകൾ, ഈ പറഞ്ഞ പോലെ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് ആയിക്കോട്ടെ, സൈക്യാട്രി ആയിക്കോട്ടെ, ഒബിജി ആയിക്കോട്ടെ, റിസർച്ച് മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, സെപ്പറേറ്റ് പർച്ചേസ് ആയിട്ട് എന്ന് വെച്ചാൽ സെപ്പറേറ്റ് സബ്ജക്റ്റുകളായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. കാരണം എല്ലാം ഒന്നും വേണ്ട, മൊത്തം കോഴ്സ് വേണ്ട, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ജക്ട് മാത്രം മതിയെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേക ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കോഴ്സ്, ബേസിക് കോഴ്സാണ് ഞാൻ പറയുന്നത്, ഒന്നുകിൽ റെഗുലർ ക്ലാസ്സോ അല്ലെങ്കിൽ നമ്മുടെ ക്രാഷ് കോഴ്സോ, മിനി ക്രാഷ് കോഴ്സോ അല്ല, ഇത് രണ്ടും പർച്ചേസ് ചെയ്യുന്നവർക്ക്, ഇതിലേതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടോ, ഇത് ക്രാഷ് കോഴ്സ് ആണെങ്കിൽ ക്രാഷ് കോഴ്സ് അല്ലെങ്കിൽ റെഗുലർ ക്ലാസ്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം, ബാക്കി ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് ആയിക്കോട്ടെ, എന്താ പറയണ്ടേ, ടെസ്റ്റ് സീരീസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. അതിന് സെപ്പറേറ്റ് നമ്മൾ പൈസ വാങ്ങിക്കില്ല, ബേസിക് കോഴ്സിന്റെ മാത്രം ഫീസേ നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെമോ ക്ലാസ്സസ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ ഫ്രീ ഡെമോ ക്ലാസ്സസ് ഇട്ടിട്ടുണ്ട് വീഡിയോ ട്യൂട്ടോറിയൽസിനകത്ത്. ടെസ്റ്റ് സീരീസിന്റെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, ഒരു 100 ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടിട്ടുണ്ട്. അതെങ്ങനെയാണുള്ളത്, ആ ഒരു 100 ക്വസ്റ്റ്യന്റെ പാറ്റേണിലാണ് ഏകദേശം 94 സെറ്റ് എന്ന് വെച്ചാൽ 9400 ക്വസ്റ്റ്യൻസ് ഇതുവരെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. അതിന്റെയും ഡെമോ ക്ലാസ് അവൈലബിൾ ആണ്, ഡെമോ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസിന്റെയും തിയറി ക്ലാസ്സസിന്റെ, അത് ഈ പറഞ്ഞ പോലെ റെഗുലർ ക്ലാസ്സസിന്റെ, ക്രാഷ് കോഴ്സിന്റെ, മിനി ക്രാഷ് കോഴ്സിന്റെ, പിന്നെ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ എല്ലാത്തിന്റെ ഡെമോ ക്ലാസ്സസ് ഞാൻ തുടക്കത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊന്ന് കണ്ടു നോക്കിയിട്ട് പിന്നെ ഇനിയും ഡൌട്ടുകൾ ബാക്കി നിൽക്കുകയാണെങ്കിൽ, എനിക്ക് ഏത് കോഴ്സാണ് സെലക്ട് ചെയ്യേണ്ടത് എന്റെ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലോട്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, 8921650967 എന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കൗൺസിലിംഗ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മറ്റൊരു കാര്യമൊന്ന് പറഞ്ഞോട്ടെ, വേറെ ഒന്നുമല്ല, നമ്മളിപ്പം നമ്മുടെ പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഒരു കറസ്പോണ്ടന്റ് ആയിട്ട് അതിന്റെ ഇതുപോലുള്ള കാര്യങ്ങൾ, ക്ലാസുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന വീഡിയോസിന്റെ അപ്ഡേഷനും, പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഡെയിലി ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടും അതിന്റെ റാഷണലും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന ഒരു, പിന്നെ ഗവൺമെന്റ് എക്സാംസിന്റെ എന്തെങ്കിലും, പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെന്റ് എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് നോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളൊരു ടെലഗ്രാം ഗ്രൂപ്പ്, സ്റ്റഡി ഗ്രൂപ്പ് നടത്തുന്നുണ്ട്. അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, താല്പര്യമുള്ളവർക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്.